ഈ മുടിയന്മാരുടെ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഫേക്ക് പേമാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ശരിക്കും നടക്കുന്നവരെ അവര് ഇഷ്ടപ്പെട്ട് അങ്ങനെ നടക്കുന്നവരുടെ ആളുകൾക്ക് അവരോടുള്ള ഒരു സാധനം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രശ്നം വെച്ചാൽ ഇപ്പം ചിലപ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് അത് വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മളെ അവസ്ഥ അതല്ലല്ലോ, നമ്മള് വേറൊരു പരിപാടിക്ക് വേണ്ടി ഇത് ചെയ്തും പോയി ആൾക്കാരുടെ ഇത് കാണുകയും വേണം. പിന്നെ ഒരു കൊച്ചു പയ്യൻ ഇവന്റെ കോല നോക്കടാന്ന് ഞാൻ കൊച്ചൊരു ചെറുക്കൻ, ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്ത് ചെയ്യാനാ? ഞാൻ പിന്നെ ഫുൾ ടൈം തൊപ്പി വെച്ച് മറ്റേ വൈഫിന്റെ ഐലൈനർ എടുത്തിട്ട് ഇത് മസ്കാര ഇതും കളർ ഉണ്ടായിരുന്നു, ഇതും കളർ ചെയ്ത് തൊപ്പി വെച്ചാൽ നടക്കും. റൊമാന്റിക് സിനിമയാണല്ലോ ഗൾബ്, അപ്പൊ പിന്നെ നമ്മളുടെ ഒക്കെ നമ്മളുടെ ഗൾബിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട എന്തായാലും ഇവിടെ പോകാൻ പറ്റില്ല അല്ലേ. അപ്പൊ പറയൂ, കൽപ്പുണ്ട് കല്യാണം അടിപൊളി. എങ്ങനെയായിരുന്നു ഇതൊരു ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ല, അറേഞ്ച് പക്ഷെ നേരത്തെ അറിയാവുന്നതാണ്, പക്ഷെ അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആദ്യം അറേഞ്ച് ആയിട്ട് പിന്നെ കോളേജ് നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ പിന്നെ കുറെ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. ക്ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ആയിരുന്നു, അല്ല വേറെ റിലേഷൻഷിപ്പ് ഒന്നും അല്ല. പക്ഷെ പിന്നെ ഇങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത് എല്ലാരും. പിന്നെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചു പോയി തന്നെ കല്യാണം കഴിച്ചു നോക്കാം വന്നപ്പോഴത്തേക്കും ഓക്കെ കൊള്ളാം, നമുക്ക് അന്നേ നന്നായിട്ട് അറിയാവുന്നുണ്ട്, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവ ഫിൽട്ടർ ചെയ്തോണ്ടിരിക്കാൻ നമ്മള് ഇന്ന് കാണുന്നത് നാളെ അല്ല, നാളെ കാണുന്നത് മറ്റന്നാളല്ല. അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നു, അവൻ ഇല്ലാത്ത സമയത്തിനോളെ പറ്റി മോശം പറഞ്ഞു. അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് മറുപടി പറഞ്ഞുതരാം. ഇന്റർവ്യൂല് മാത്രമേ ഉള്ളൂ ഫിലോസഫി കിട്ടി. എനിക്ക് അവൻ ഇപ്പൊ ഇവിടെ വേണമായിരുന്നു. നേരത്തെ അവനെ കൂടെ ഉള്ളപ്പോ ഇത് ചോദിച്ചില്ല ആരും. അങ്ങനെയല്ല അവ നമ്മള് ഇന്റർവ്യൂല് സംസാരിക്കുന്നത് സംസാരമുണ്ട്, അങ്ങനേ അല്ല അവന്റെ നിത്യജീവിതത്തിലുള്ളവന്റെ പെരുമാറ്റം. അത്രേ ഉള്ളൂ, മോശമായിട്ടല്ല, അത്രേ ഉള്ളൂ. നമ്മള് ആദ്യം കാസ്റ്റില് കാർത്തി ശങ്കർ അംബി കാർത്തിശങ്കർ നമുക്ക് ഇവന്റെ ഇങ്ങനത്തെ വീഡിയോ അല്ലാത്ത വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവന്റെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് നമുക്ക് ആ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പാടാണ്. ഇവന്റെ ഈ പണ്ടേ പഠനം വെച്ചാൽ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. നമ്മൾ വാലാക്കോല നടക്കുന്നില്ലേ, ഇവൻ ഇങ്ങനെ പിന്നെ ഇവന് ഭയങ്കര സീരിയസ് ആയിരിക്കും. അന്ന് അടുത്ത് അറിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നമ്മളെക്കാളും മോശം. സത്യം നമ്മൾ ചോദിച്ചാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ല, നല്ല രീതി പറഞ്ഞു കേട്ടോ. ആ ഫിലോസ് അങ്ങനെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരാളെ എപ്പോഴെങ്കിലും ഒരു ഫിലോസഫിക്കൽ സാധനം തന്നിട്ടുണ്ട് ആശാൻ വന്നിരുന്നു? ഇല്ല ഇല്ല ബ്രോ, നമ്മുടെ ഫുള്ള് വാ തുറന്നു അതേ പറയത്തുള്ളൂ. ഓക്കേ,